അവർ വിശ്വസിച്ചെങ്കിൽ എന്നാണ്. ഫഇൻ ആമനു, എന്നിട്ട് അവർ വിശ്വസിച്ചെങ്കിൽ, ബിമിസിലി മാ ആമൻതും, ബിമിസിലി യാതൊന്നു പോലെയുള്ളതിൽ, ഏതാകുന്നു അത്? ആമൻതും ബിഹി, നിങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. അതായത് എന്നിട്ട് നിങ്ങൾ ഏതൊന്നിൽ വിശ്വസിച്ചിരിക്കുന്നുവോ അപ്രകാരമുള്ളതിൽ അവരും വിശ്വസിച്ചുവെങ്കിൽ എന്നർത്ഥം. ഫ ഇൻ ആമനു, ആരാണ് അവര്? വിശ്വാസികളല്ലാത്ത മറ്റുള്ള ആളുകൾ. അവർ വിശ്വസിച്ചാൽ, ബിമിസിലി മാ ആമൻതും ബിഹി, നിങ്ങൾ ഏതൊന്നിൽ വിശ്വസിച്ചിരിക്കുന്നുവോ അപ്രകാരമുള്ളതിൽ അവരും വിശ്വസിച്ചുവെങ്കിൽ, ഫഖദ് ഇഹ്തദവു, തീർച്ചയായും അവർ സന്മാർഗം പ്രാപിച്ചു കഴിഞ്ഞു. ഫഖദ് ഇഹ്തദവു. വഇൻ തവല്ലൗ, ഇനി അവർ തിരിഞ്ഞു കളയുകയാണെങ്കിലോ, വഇൻ തവല്ലൗ, അവർ തിരിഞ്ഞു കളയുകയാണെങ്കിലോ, ഫഇന്നമാഹും ഫീ ഷിഖാഖ്, ഫഇന്നമാഹും, എന്നാൽ നിശ്ചയമായും അവർ, ഫീ ഷിഖാഖ്, അവർ കക്ഷി പിരിവിൽ അല്ലെങ്കിൽ കക്ഷിത്വത്തിൽ തന്നെയായിരിക്കും. ഫസയക്ഫീകഹുമുല്ലാഹ്, ഫസയക്ഫീകഹുമുല്ലാഹു, എന്നാൽ ഫസയക്ഫീകഹുമുല്ലാഹു, അവരോട് നിനക്ക് മതിയായേക്കും എന്നർത്ഥം. അള്ളാഹു, അള്ളാഹു മതി അവർക്ക്, നിങ്ങൾക്ക്. അപ്പോ അവരോട്, അവരെ നേരിടുവാൻ നിനക്ക് അള്ളാഹു മതിയാകും എന്നർത്ഥം. ഫസയക്ഫീകഹുമുല്ലാഹു, വഹുവ സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമത്രേ, അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമത്രേ. സിബ്ഗത അല്ലാഹി, അതെ, അല്ലാഹുവിന്റെ വർണ്ണം നൽകൽ. വമൻ അഹ്സനു മിൻ അല്ലാഹി സിബ്ഗ, ആരാണ് വർണ്ണം നൽകുന്നതിൽ അല്ലാഹുവിനേക്കാൾ നല്ലവൻ? വനഹ്നു ലഹു ആബിദൂൻ, ഞങ്ങൾ അവന് തന്നെ ആരാധന ചെയ്യുന്നവരുമാകുന്നു. ഫഇൻ ആമനു, ഫഇൻ ആമനു ബിമിസ്ലിമാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദവു. ഫഇൻ ആമനു, ഫ ഇവിടെ നേരത്തെ പറഞ്ഞതിന് തുടർച്ചയായിട്ട് പറയുകയാണെങ്കിൽ, നേരത്തെ ഇത് തൊട്ട് മുമ്പുള്ള ആയത്തിന്റെ തുടർച്ചയായിട്ട് പറയുകയാണെങ്കിൽ, ഫ ഇവിടെ ഹർഫ് അത്ഫ ആയിട്ടാണ് വരിക, ഹർഫ് അത്ഫ ആയിട്ടാണ് വരിക. ഇൻ, ഇൻ എന്ന് പറയുന്നത് ഷർത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന, ഉപാധി വെക്കാൻ വേണ്ടി, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്ന് പറയാൻ വേണ്ടി ഹർഫ് ഷർത്താണ് ഇൻ. അത് ജാസിമാകുന്നു, ശേഷം വരുന്ന ഫിഅലിനെ ജസ്മ് ചെയ്യുന്നതാകുന്നു. ഫഇൻ ആമനു, ഫഇൻ ആമനു, ആമനു അവർ വിശ്വസിച്ചു. ആമന, ആമന, ആമനു, അവർ വിശ്വസിച്ചു. അതായത് ആമന എന്നത് അമനയാണ് യഥാർത്ഥത്തിൽ. അഫ് അലവസനിൽ അമിന എന്ന പേരിൽ നിന്നുണ്ടാകുന്ന അഫ് അലവസനിൽ ഉണ്ടാകുന്നതാണ് അമന, അതാണ് ആമനയായി മാറുന്നത്. ആമനു എന്ന് പറയുമ്പോൾ അവർ വിശ്വസിച്ചു, ഫിഅല് മാളി, ഇവിടെ അത് ഫിഅലു ഷർത്താണ്, ഫിഅലു ഷർത്താണ്.
ضم مبني آدم، ضم المبني آدم. هذا جزم ده حرف آيت الله إنن شيشم بندو عنده في محل جزم النبغي. فوين آمنوا آمنوا فعل ماضي ولا آمنوا غني هذا هذا آمنوا غني أنا ذوي آمنوا بورا فعل ماضي فعل الشرط أنا غنم إن فإن آمنوا نورنا دارتم നിങ്ങൾ വിശ്വസി ഫഇൻ ആമനു എന്ന് പറയുമ്പോൾ എന്നിട്ട് അവർ വിശ്വസിച്ചെങ്കിൽ എന്നാണ്. അവർ വിശ്വസിച്ചെങ്കിൽ വിശ്വസിച്ചു എങ്കിൽ ഇൻ. അപ്പോ അതാണ് ഫിയൽ ഷർത്ത് ഫഇൻ ആമനു. ഇവിടെ വരുന്ന വാവ് നമുക്കറിയാം, ശേഷം ആമനു എന്ന് പറയുന്ന വാവ് ജമാഅത്ത് അവർ വിശ്വസിച്ചുവെങ്കിൽ. അപ്പൊ വിശ്വസിക്കുക എന്ന പ്രവൃത്തി ചെയ്യുന്നത് അവരാണ്. ഇവിടെ അവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസികളല്ലാത്തവർ എന്ന അർത്ഥത്തിലാണ്. വിശ്വാസികൾ അല്ലാത്തവരാണ്. അവിടെ വാവ് ജമാ അതെന്താണ്? വാവുൽ ജമാഅത്ത് വമീർ മബ്നിൻ അല സുക്കൂനി ഫി മഹല്ലി റഫ്ഉ ഫാഇൽ. കാരണം ആമനു എന്നത് സുക്കൂനിൽ മബ്നിയാണ്, അത് റഫ്ഇന്റെ സ്ഥാനത്ത് വരുന്നു. ഫാഇൽ കാരണം അവർ വിശ്വസിച്ചു എന്ന് പറയുന്ന ആ പ്രവൃത്തി ചെയ്തതാരാണ്? അവരാണ്. ഫഇൻ ആമനു അവർ വിശ്വസിച്ചുവെങ്കിൽ, അവർ വിശ്വസിച്ചു എങ്കിൽ ബിമിഥിലി ബി കൊണ്ട് യാതൊന്ന് കൊണ്ട് എന്നാ ബി ഹർഫ് ജറാണ്. പിന്നെ മിഥില് പോലെയുള്ളത്. ഈ മിഥിലി എന്ന് പറയുമ്പോൾ അത് ഇസ്മ മജ്റൂറായി വരുന്നു. അപ്പോ ഫഇൻ ആമനു ബി മിഥിലി ബി കൊണ്ട് മിഥിലി പോലെയുള്ള ബിമിസിലി മാ ശേഷം വരുന്ന മാ എന്നത് യാതൊന്ന് പോലെയുള്ളത്. അപ്പം ബിമിസിലി മാ എന്ന് പറയുമ്പോൾ യാതൊന്ന് പോലെയുള്ളതിൽ അല്ലെങ്കിൽ യാതൊന്ന് പോലെയുള്ളത് കൊണ്ട്. ഇവിടെ ബാ എന്നത് ഇസ്മ മൗസൂൽ മബ്നിയൻ അല സുക്കൂൻ ഈ മഹല്ല് എന്തായിരിക്കും? ഈ മഹല്ല് എന്തായിരിക്കും? മിസിലിലേക്ക് അത് ഇളാഫത്ത് ചെയ്യപ്പെടുന്നുണ്ട്. യാതൊന്ന് പോലെ, യാതൊന്നിനെ പോലെ. ഇപ്പോ ഈ മഹല്ല് ജറായിരിക്കും, കാരണം മുദാഫ് ഇലൈഹി ആകുന്നത് കൊണ്ട്. മുദാഫ് ഇലൈഹി ആകുന്നത് കൊണ്ട് ഫഇൻ ആമനു ബിമിസ്ലിമാ ബിമിസ്ലിമാ ഫഇൻ ആമനു ബിമിസ്ലിമാ ആമൻതും നിങ്ങൾ വിശ്വസിച്ചു. അപ്പം മാ യാതൊന്ന് എന്താണത്? ആമൻതും നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ബിഹി അതുകൊണ്ട്. അപ്പോൾ ബിമിഥിലി മാ ആമൻതും ആമൻതും എന്ന് പറഞ്ഞാൽ ആമന ആമന ആമനു ആമനത് ആമനതാ ആമൻ ആമന്ന ആമന്ത ആമൻതുമാ ആമൻതും അത് ഫിയൽ മാദിയാണ്. ആമൻതും അത് ഫിയൽ മാദി
آمنتم فعل ماضي مبني على سكون عن آمن بين التم أن الضمير هذا فاعل استانة ورنو الضمير പിന്നെ ബിഹി 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 എന്ന് പറയുമ്പോൾ ബി ഹർഫ് ജിർറ് ഹി എന്നത് വമീർ കസറിൽ മബിനിയാവുന്നു അത് ജിറിന്റെ സ്ഥാനത്ത് വരുന്നു ഇസ്മു ജിറുറായതുകൊണ്ട് അപ്പൊ ഇവിടെ അർത്ഥം എങ്ങനെ പറയാം ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി എന്നോട് ശ്രദ്ധിക്കുക ഫഇൻ ആമനു അവർ വിശ്വസിച്ചുവെങ്കിൽ ബിമിസ്ലി മാ യാതൊന്നിനെ പോലെയുള്ളത് ഉണ്ട് യാതൊന്നിനെ പോലെയുള്ളതിൽ അവർ വിശ്വസിച്ചുവെങ്കിൽ ആ യാതൊന്നിനെ പോലെയുള്ള കാര്യം എന്താണ് ആമൻതും ബിഹി ആമൻതും ബിഹി നിങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു നിങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു അതുപോലെയുള്ളതിൽ അവരും വിശ്വസിച്ചാൽ വിശ്വസിച്ചുവെങ്കിൽ അപ്പോ ഫഇന്നാമനു ബിമിസ്ലിമാ ആമൻതും ബിഹി എന്നിട്ട് നിങ്ങൾ ഏതൊന്നിൽ വിശ്വസിച്ചിരിക്കുന്നുവോ അപ്രകാരമുള്ളതിൽ അവരും വിശ്വസിച്ചുവെങ്കിൽ ഫഖദ് ഫഖദ് ഇഹ്തദവു ഫഖദ് ഇഹ്തദവു ഫഖദ് ഇഹ്തദവു ഫഖദ് ഇഹ്തദവു കാരണം ഫഖദ് ഇഹ്തദവു ഫ ഇവിടെ എന്തായിരിക്കും ഇവിടെ ശ്രദ്ധിക്കുക ഫ ഇൻ ആമനു ആ ജവാബ് ഷർത്താണ് റാബിതത്തുൻ ലിജവാബി ഷർത്ത് എന്ന് പറയാം റാബിതത്തുൻ ലിജവാബി ഷർത്ത് ആ ഷർത്തിനുള്ള ജവാബിനുള്ള കണക്ഷനാണ് കണക്ടർ ലിങ്ക് അതാണ് റാബിതത്ത് പരസ്പരം ബന്ധിപ്പിക്കുക നേരത്തെ പറഞ്ഞ ഫിഅലു ഷർത്തുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കുക അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഇൻ എന്ന് പറഞ്ഞ ഇൻ എന്ന ഹർഫ് ഷർത്ത് അല്ലേ ആ ഹർഫിന് ഷർത്തിന് ശേഷം വരുന്ന ഫിഅലു ഷർത്താണ് ആമനു അപ്പോ അങ്ങനെ വിശ്വസിച്ചു എങ്കിൽ അതായത് ഫൈൻ ആമനു എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിച്ചെങ്കിൽ എന്ന് പറഞ്ഞല്ലോ വിശ്വസിച്ചെങ്കിൽ ആ വിശ്വസിച്ചെങ്കിൽ എന്താണ് അങ്ങനെ വിശ്വസിച്ചാൽ ഫഖദ് ഇഹ്തദവു അവർ നേർമാർഗം സിദ്ധിച്ചു അല്ലെങ്കിൽ നേർമാർഗം പ്രാപിച്ചു അപ്പൊ നേർമാർഗം പ്രാപിച്ചു എന്നതാണ് അവിടെ നേർമാർഗം പ്രാപിച്ചു എന്നത് എന്താകുന്നു ഫഖദ് ഇഹ്തദവു അതാകുന്നു ജവാബ് ഷർത്തായി വരുന്നു ഫ എന്നത് റാബിതത്തുൻ ലിജവാബ് ഷർത്താണ് ഫഖദ് ഖദ് എന്ന് പറയുന്നത് ഹർഫ് ആ ഹർഫ് തഹ്ഖീഖാണ് എന്താണ് ഹർഫ് തഹ്ഖീഖാണ് ഖദ് ഹർഫ് തഹ്ഖീഖ് അപ്പോ ഒരു കാര്യം സംഭവിച്ചു എന്ന് സ്ഥിരപ്പെടുത്തി പറയാനാണ് കത് ഉപയോഗിക്കുക സംഭവിച്ചു അപ്പൊ കത് ഇഹ്തദവു ഇഹ്തദവു അസ്സലാം ഇഹ്തദവു എന്ന് പറയുമ്പോ ഇഹ്തദവു അവർ നിർമാർഗം പ്രാപിച്ചു അവർ നിർമാർഗം പ്രാപിച്ചു ഹദാ യഹ്ദി എന്ന ഫേലിൽ നിന്നുണ്ടാകുന്ന ഇഫ്ത അല വസനിലാണ് ഇത് വരുന്നത് ഇഫ്ത് ഇഹ്തദ എന്ന് വരുന്നത് ഈ ഇഹ്തദ ഇഹ്തദ എന്നത് ഇഹ്തദൗ ഇഫ്തഅലു അവസാനം ഒരു വാവും അലിഫും ചേർക്കണം അല്ലെ അതുപോലെ ഇവിടെ ഇഹ്തദ എന്ന് കഴിഞ്ഞതിന് ശേഷം
വാവും അലിഫും ചേർക്കണം. അപ്പോ അത് ആ അവസാനം വരുന്ന ദാലിന് ശേഷം ലാമിന്റെ സ്ഥാനത്ത് വരുന്ന അക്ഷരം ഉച്ചാരണത്തിൽ അത് ഹദഫ് ചെയ്യപ്പെട്ടു പോകുന്നു. അപ്പൊ യഹ്തദൗ എന്നായി മാറുന്നു എഴുത്തിലും. അവർ നേർമാർഗം പ്രാപിച്ചു എന്നാണ്. അവർ നേർമാർഗം പ്രാപിച്ചു. അപ്പൊ എന്താണ് ഫിഅല്? ഇഹ്തദ فعل ماضي مبني على الضم. مبني على الضم المقدر لا آخره المحذوف إن بريع. فإن آمنوا بمثل ما آمنتم به فقد اهتدوا. ورواب الجماعة فاعل أنا റഫിന്റെ സ്ഥാനത്ത് വരുന്നു. ഫഖദ് ഇഹ്തദൗ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഫഖദ് ഇഹ്തദൗ. പക്ഷെ ഇവിടെ ഒരു കാര്യം എന്താണ്? ഇഹ്തദൗ എന്നത് ജവാബ് ഷർത്താണ്. അപ്പോ ജസ്മിന്റെ സ്ഥാനത്താണ് ഇത് വരുന്നത്. ജവാബ് ഷർത്തായതുകൊണ്ട് ജസ്മിന്റെ സ്ഥാനത്താണ് വരുന്നത്. فإنما هم في شقاق وإن تولوا وإن تولوا إني أور بندرنيال أور ترني قلني بنجل وإن تولوا واو حرف عطف عطف ഇം നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഹർഫ് ഷർത്ത് ജാസിമാണ്. ഷർത്തിന് ഉപയോഗിക്കുന്ന ഹർഫ് അത് ശേഷം വരുന്ന ഫിഅലിനെ ജസ്മ് ചെയ്യുന്നു. വഇൻ തവല്ലൗ വഇൻ തവല്ലൗ അവർ പിന്തിരിഞ്ഞാൽ തവല്ല വലിയ എന്ന അടിസ്ഥാന ഫിയറിൽ നിന്ന് വസനിലാണ് തവല്ല ഉണ്ടാകുന്നത്. തവല്ല നേരത്തെ പറഞ്ഞതുപോലെ തവല്ലവ് അവർ പിന്തിരിഞ്ഞാൽ, അവർ പിന്തിരിഞ്ഞാൽ തവല്ലവ് ഗസീഖ എന്താണ്? തവല്ലവ് തവല്ല എന്നതിൽ നിന്നുണ്ടാകുന്ന ഗായിബില് മുദക്കർ ജംഅ അല്ലെ? ആ മുദക്കർ ജംഅ. തവല്ലൗ
അപ്പോ അത് ഫിഅലു ഷർത്താണ്. തവല്ലൗ എന്നത് ഷർത്തിന്റെ ഫിഅലാണ് ഇവിടെ. അതായത് ഇൻ എന്ന് പറയുന്നത് ഹർഫ് ഷർത്താണല്ലോ അല്ലേ, ഹർഫ് ഷർത്താണ്. അപ്പൊ അതിനുശേഷം വരുന്ന തവല്ലൗ എന്നത് ഫിഅലു ഷർത്താണ്. അപ്പൊ ഫിഅലു ഷർത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തവല്ലൗ എന്നത് ഫിഅലു മാദിയാണ്, മബ്നിയുൻ അല ദമ്മി അൽ മുഖദ്ദർ. അതായത് ജസ്മിന്റെ സ്ഥാനത്താണ് അത് വരുന്നത്. ഈ മഹല്ല ജസ്മാണ്, അത് ഫിഅലു ഷർത്താണ്. അപ്പോൾ അവർ പിന്തിരിഞ്ഞു കളഞ്ഞാൽ, അവർ തിരിഞ്ഞു കളഞ്ഞുവെങ്കിൽ, ഫഇന്നമാഹും എന്നാൽ നിശ്ചയമായും അവർ, ഫഇന്നമാഹും ഫ എന്താണ് അവിടെ, ഫ എന്തായിരിക്കും, ഇന്നമാഹും എന്ന് പറയുന്നതിലുള്ള ഫ, എന്നാൽ നിശ്ചയമായും അവർ, ആ എന്താണ് റാബിത അല്ലെ, റാബിത ലിജവാബി ഷർത്ത്. ഫഇന്നമാഹും ഇന്നമാ ഇന്നമാഹും ഇന്നമാ എന്നാൽ ഇന്നമാഹും എന്ന് പറയുമ്പോ എന്നാൽ നിശ്ചയമായും അവർ അത് മാത്രമാണ് എന്നർത്ഥം. ഇന്നമാ ഇന്നമാ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഇന്നമാ എന്താണെന്നുള്ളത്. ആ കാഫ മഖ്ഫൂഫ അല്ലെ, ഇന്നമാ എന്നത് കാഫ മഖ്ഫൂഫയാണ്. എന്താന്നുള്ള കാഫ മഖ്ഫൂഫയ്ക്ക് മുമ്പ് നമ്മൾ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ ആവർത്തിക്കുന്നില്ല. അപ്പൊ ഇന്നമാ ഹും ഇന്നമാ ഹും അവർ വമീർ അല്ലെ, വമീറാണ് ഹും എന്നത്. അത് മുമ്പിൽ മബ്നിയാകുന്ന വമീറാണ്. ഇവിടെ റഫ്തിന്റെ സ്ഥാനത്ത് വരുന്നു. കാരണം കാരണം എന്താണ്, ഇന്നമാ ഹും അത് മുബ്തദ ആയതുകൊണ്ട്, മുബ്തദ ആയതുകൊണ്ട് ഇന്നമാ ഹും. ഫീ ഷിഖാഖ്, ഫീ ജറാണ്. ഇന്നമാഹും ഫീ ഷിഖാഖിൻ, ഷിഖാഖിൻ എന്നാണ് അല്ലെ, ഷിഖാഖിൻ. ഇന്നമാഹും ഫീ ഷിഖാഖിൻ ഇസ്മു മജ്റൂറാണ്. എന്താ ഷിഖാഖ്, കക്ഷി കക്ഷിപിരിവ്. ഷിഖാഖ് ഇസ്മു മജ്റൂറാണ്, ഷിഖാഖ്. ഓർ എന്നാൽ നിശ്ചയമായും അവർ കക്ഷിപിരിവിൽ തന്നെയാകുന്നു. ഫസയക്ഫീകഹുമുല്ലാഹു, ഫസയക്ഫീകഹുമുല്ലാഹു ഇവിടെ ഫ എന്നാൽ അപ്പന്റെ അക്ഷരമാണ് ഫ. സ സയക്ഫീകഹുമുല്ലാഹ് അവിടെ ശ്രദ്ധിക്കാം, ഫ വേറെ സ വേറെ. ഇങ്ങനെയാണത്, ഫ വേറെ, സീന് വേറെ, യക്ഫി വേറെ, അതിനുശേഷം വരുന്ന ക വേറെ, ഹും വേറെ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പദങ്ങളാണ് ഒറ്റ പദമായിട്ട് അവിടെ നമ്മൾ വായിക്കുന്നത്. ഫസയക്ഫീകഹും, ഫസയക്ഫീകഹും എന്നത് ഇവിടെ ഫ എന്നത് ഹർഫ ആത്ഫാണ്. കഫ യക്ഫി മതിയായി, കഫ യക്ഫി, കഫ യക്ഫി മതിയാകുന്നു. യക്ഫി എന്ന് പറയുമ്പോൾ മതിയാകുന്നു. സ സീൻ എന്താണ് ഇവിടെ ഹർഫ്, എന്തിനുപയോഗിക്കുന്നതാണ്,
حرف استقبال، حرف استقبال، حرف استقبال. فصا حرف استقبال سين. يكفي كفاء، يكفي فعل مضارع، يكفي نظر فعل مضارع مرفوع، فعل مضارع مرفوع. തീർച്ചയായും സംഭവിക്കും എന്ന അർത്ഥത്തിലാണ് ഹർഫ് ഇസ്തിഖ്ബാൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഭാവിയിൽ സംഭവിക്കാനുള്ളത് അത് മുദാരിയോ എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലാണ് വരുന്നത് ഭാവിയും അതുപോലെ തന്നെ വർത്തമാനവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനും ഭാവിയിൽ നടക്കാനിരിക്കുന്നതിനും മുദാരിയ എന്ന് പറയുന്നത് യക്ഫി എന്ന് പറയുമ്പോൾ മുദാരിയ എന്ന് പറയുമ്പോൾ അത് ഭാവിയിൽ സംഭവിക്കാനുള്ളത് എന്ന അർത്ഥത്തിലാണ് സീൻ ചേർക്കുക ഫസ യക്ഫി കഹു യക്ഫി പിന്നെ ക ശരിക്കും ശ്രദ്ധിക്കുക ക എന്നത് ഫസയക്ഫീക എന്ന് പറയുമ്പോൾ നിനക്ക് മതിയാകും എന്നർത്ഥം അപ്പോൾ നിനക്ക് മതിയാകും ഇവിടെ ക എന്നത് യക്ഫി എന്ന ആ ഫിയലിന്റെ അപ്പൊ യക്ഫി യക്ഫി എന്ന് പറയുമ്പോൾ മതിയാകുന്നാണല്ലോ മതിയാകും അപ്പോ കഫ യക്ഫി അതിലുള്ള ഫാഇല് വരുന്നത് ശേഷം വരുന്ന അള്ളാഹു എന്ന ഇസ്മുൽ ജലാലത്ത് അതാണ് യഥാർത്ഥത്തിൽ അവിടെ ഫാഇലായി വരുന്നത് പക്ഷെ യക്ഫീക നിനക്ക് മതിയാകും എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള കാഫ് മഫ്ഊൽ ബിഹി മഫ്ഊൽ ബിഹി അവ്വൽ ഒന്നാമത്തെ മഫ്ഊൽ മഫ്ഊൽ ബിഹി പിന്നെ യക്ഫീക ഹും എന്ന് പറയുമ്പോൾ അവരോട് അവരോട് നിനക്ക് മതിയാകുന്ന യക്ഫീക ഹും അവരോട് അപ്പൊ അത് മഫ്ഊൽ ബിഹി രണ്ടാമത്തെ താൻ രണ്ടാമത്തെ മഫ്ഊൽ ബിഹി فسيكفيكهم الله الله اسم الجلالة فاعل مرفوع فسيكفيكهم الله ഫസയക്ഫീകഹും അല്ലാഹു അത് ചേർത്ത് പറയുമ്പോൾ ഫസയക്ഫീകഹുമുല്ലാഹു എന്ന് പാരായണം ചെയ്യപ്പെടും യക്ഫീകഹുമു എന്ന് വരുന്നത് അത് ചേർത്ത് പറയുന്നതാണ് ഫസയക്ഫീകഹുമുല്ലാഹു വഹുവ സമീഉൽ അലീം വാവ് വഹുവ സമീഉൽ അലീം എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എന്റെ അർത്ഥം ഒന്ന് ശ്രദ്ധിക്കുക അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും അത്രയെന്നാണ് ഹാലിന്റെ വാവോട് ആവുന്നില്ല മറിച്ച് അള്ളാഹു അവരെ നേരിടുവാൻ നിനക്ക് അള്ളാഹു മതിയാകും എന്ന് പറഞ്ഞതിന് ശേഷം വഹുവ സമീഉൽ അലീം അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും അത്രയും അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും അത്രയും അപ്പോ അത് ഇസ്തിഇനാഫിന്റെ വാവാണ് വാവ് ഇസ്തിഇനാഫ് പിന്നെ വഹുവ ഹുവ അവൻ വഹുവ അസ്സമീഉൽ അലീം വഹുവ അസ്സമീഉൽ അലീം അസ്സലാമു റഹ്മത്തുള്ള വഹുവ അസ്സമീഉൽ العالم هو ان برينا ده ضميران فتح
മബ്നിയാകുന്ന ലമീറാണ് ഹുവ ഹുവ അതുപോലെ തഫ്ന്റെ സ്ഥാനത്ത് വരുന്നു കാരണം അത് മുബ്തദ ആയതുകൊണ്ട് وهو السميع السميع وهو السميع تلكن نبن لام تلكن نبن نبن هذا خبران هو مبتدأ سميع هذا خبران هذا عليم قدامته خبران ഒന്നാമത്തെ ഖബർ സമീഉ രണ്ടാമത്തെ ഖബർ അലീം വഹുവ സമീഉൽ അലീം എന്താണ് ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ എന്നിട്ട് നിങ്ങൾ ഏതൊന്നിൽ വിശ്വസിച്ചിരിക്കുന്നുവോ അപ്രകാരമുള്ളതിൽ അവരും വിശ്വസിച്ചുവെങ്കിൽ അവർ സന്മാർഗം പ്രാപിച്ചു കഴിഞ്ഞു വഇൻ തവല്ലൗ ഇനി അവർ തിരിഞ്ഞു കളയുകയാണെങ്കിലോ فإنما هم في شقاق نشيمايم أور كتشي بريبل تنّي آغنو فسيك فيكهم الله إنال أبرا نيردوان إنك الله مدي آغم وهو السميع العليم أبنا اللام تلكن نبنا مرين نبنا مد أبا وشان سيكلا بلچون الله سبحانه وتعالى ننجل فرينام إنجنة آمنا بالله الله اللي ينجل ويشهد شركنه وما أنزل إلينا وما أنزل إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى وما أوتي النبيون من ربهم അതായത് അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും അതുപോലെ എല്ലാ പ്രവാചകന്മാരിലും അവതരിപ്പിക്കപ്പെട്ടു ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയണം എന്നിട്ട് അള്ളാഹുവിന് പൂർണ്ണമായും കീഴൊതുങ്ങിയവർ വനഹ്നു ലഹു മുസ്ലിമൂൻ ഞങ്ങൾ അള്ളാഹുവിന് കീഴൊതുങ്ങിയവരും ആകുന്നു എന്ന് പറയണം അതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം എല്ലാ പ്രവാചകന്മാരിലും വന്ന ആ കാര്യങ്ങളിൽ പൂർണ്ണമായും വിശ്വാസം അവർക്കിടയിലില്ല നുഫർജിഖു ബൈനാ അഹദിനും അവർക്കിത് യാതൊരു വ്യത്യാസവുമില്ല എല്ലാം അള്ളാഹുന്റെ പ്രവാചകന്മാരാണ് ഈ പറഞ്ഞവരൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ് എല്ലാവരും ഞങ്ങൾ വിശ്വസിക്കുന്നു അവർക്കിടയിൽ ഞങ്ങൾ യാതൊരു വ്യത്യാസവും കൽപ്പിക്കുന്നില്ല അങ്ങനെ ആ വ്യത്യാസം കൽപ്പിക്കാതെ എന്താണോ പ്രവാചകന്മാർ പഠിപ്പിച്ച അധ്യാപനങ്ങൾ അത് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പ്രഖ്യാപിക്കണം അതാണ് യഥാർത്ഥ വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുന്നത് അപ്പൊ അത് ഫഇൻ ആമനൂ ബിമിസ്ലിമ ആമൻതും ബിഹി അതേപോലെ അതായത് നിങ്ങൾ ഇതാണ് യഥാർത്ഥ വിശ്വാസം സത്യവിശ്വാസികൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥ വിശ്വാസം ആ വിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞ അതേ വിശ്വാസമാണ് അവർ സ്വീകരിക്കുന്നതെങ്കിൽ ഇവിടെ ആമൻതും ബിഹി എന്ന് പറയുമ്പോൾ സഹാബത്ത് ആണ് അവർ ഉദ്ദേശിക്കപ്പെടുന്നത് സഹാബത്താണ് നിങ്ങൾ വിശ്വസിച്ചതുപോലെ എന്ന് ഉദ്ദേശിക്കുന്നത് സഹാബത്താണ് ആ സഹാബത്ത് വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിക്കുകയാണെങ്കിൽ ഫഖദിഹ്തദോ അവർ നേർമാർഗം പ്രാപിച്ചു അപ്പോ ശരിയായ നേർമാർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ സഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം അവരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ പ്രബോധിത സമൂഹം അതുകൊണ്ട് അവർ വിശ്വസിച്ചതുപോലെ അതായത് ആമൻതും നിങ്ങൾ വിശ്വസിച്ചതുപോലെ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹാബത്ത് ആ സഹാബത്ത് വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിക്കുകയാണെങ്കിൽ ആര് അവിടെ വിശ്വാസികളല്ലാത്ത ബഹുദൈവ വിശ്വാസികളും മറ്റുള്ള വിശ്വാസങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ആ സമൂഹം അവർ ഇവർ വിശ്വസിച്ചതുപോലെ ആര് വിശ്വസിച്ചതുപോലെ സഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുകയാണെങ്കിൽ സ്വപദേഹത്തതോ അവർ നേർമാർഗം പ്രാപിച്ചു പദം നേർമാർഗം പ്രാപിക്കാനുള്ള മാർഗം എന്തുപോലെ ഏതാണ് സ്വഹാബത്തിന്റെ വിശ്വാസത്തിലേക്ക് മടങ്ങുന്നുണ്ട് അപ്പൊ വിശ്വാസ കാര്യങ്ങളിൽ വേറെ ഗവേഷണങ്ങളോ മറ്റു കാര്യങ്ങളോ ഇല്ല അതിൽ ഗവേഷണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ വ്യതിയാനങ്ങൾ സംഭവിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒരുപാട് വ്യതിയാന കക്ഷികൾ അനാവശ്യമായി അള്ളാഹുവിന്റെ വിഷയങ്ങളിൽ അള്ളാഹുവിന്റെ വിശ്വാസ കാര്യങ്ങളിൽ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ അള്ളാഹുവിന്റെ അസ്മാഉകളിൽ അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഉലൂഹിയത്തിൽ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ അനാവശ്യമായ ഗവേഷണങ്ങൾ നടത്തി പ്രവാചകന്മാർ പഠിപ്പിക്കാത്ത മാർഗങ്ങളിലേക്ക് പോയതാണ് മുഴുവൻ വ്യതിയാന കക്ഷികളും ഉണ്ടായിത്തീരാനുള്ള കാരണം അതുകൊണ്ട് ആ വ്യതിയാന കക്ഷികൾ ഇല്ലാതിരിക്കണമെങ്കിൽ സഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം സഹാബത്തിന്റെ വിശ്വാസത്തിലേക്ക് മടങ്ങണം അത് നമ്മുടെ തൊട്ട് മുമ്പുള്ള സമുദായം അല്ലെങ്കിൽ സമൂഹം നൂറ്റാണ്ടിൽ ജീവിച്ചവർ എങ്ങനെയായിരുന്നു അതുപോലത്തെ വിശ്വാസത്തിലേക്കല്ല നമ്മൾ മടങ്ങേണ്ടത് അതിന് തൊട്ട് മുമ്പുള്ളതിലേക്കുമല്ല നമ്മൾ മടങ്ങേണ്ടത് നമ്മുടെ വിശ്വാസം സ്വീകരിക്കേണ്ടത് നിർക്കു നേരെ
നിലവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരിലേക്കോ പൂർവകാല ഏതെങ്കിലും പണ്ഡിതന്മാരിലേക്കോ ഒന്നുമല്ല, ഒരു പണ്ഡിതനിലേക്കുമല്ല, മറിച്ച് വിശ്വാസ കാര്യങ്ങളിൽ പൂർണ്ണമായി നാം മടങ്ങേണ്ടത് സ്വഹാബത്തിന്റെ മാർഗത്തിലേക്ക് തന്നെയാകുന്നു. ആ മാർഗം പഠിപ്പിച്ചിട്ടുള്ള പണ്ഡിതന്മാരെയൊക്കെ നമുക്ക് അംഗീകരിക്കാം, പക്ഷേ വിശ്വാസ കാര്യങ്ങളിൽ നാം പൂർണ്ണമായും മടങ്ങേണ്ടത് സ്വഹാബത്തിലേക്ക് തന്നെയാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ല സംഭവിക്കുന്നതെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ആ മാർഗത്തിൽ നിന്ന് വൈൻ തവല്ലൗ, അവർ പിന്തിരിഞ്ഞു കളഞ്ഞാൽ, അവർ തിരിഞ്ഞു കളഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അപ്പൊ ഇന്നമാഹും ഫിഷക്കാർ, അവർ കക്ഷികളായി പിരിഞ്ഞു പോകുമെന്നതാണ്. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കക്ഷികളായി ഇങ്ങനെ പിരിഞ്ഞു പോകുവാനുള്ള കാരണം ഇത്തരം കാര്യങ്ങളിൽ സ്വഹാബത്തിന്റെ മാർഗത്തിൽ നിന്ന് നാം വ്യതിചലിച്ചു കൊണ്ടിരിക്കുന്നു. മുസ്ലിം സമുദായം എങ്ങനെ സ്വഹാബത്ത് മനസ്സിലാക്കി എന്ന് മനസ്സിലാവാതെ, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാതെ സ്വഹാബത്തിന്റെ മാർഗത്തിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞുകൊണ്ട് നമ്മുടേതായ ചില മാർഗങ്ങൾ നാം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് കക്ഷിത്വങ്ങൾ ഉണ്ടാകുന്നത്, കക്ഷി പിരിവുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം യഥാർത്ഥത്തിലുള്ള മാർഗത്തിൽ നിന്ന് ഭ്രംശം സംഭവിച്ചു കഴിഞ്ഞാൽ, വ്യതിയാനം സംഭവിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായും അവിടെ ഉണ്ടായിത്തീരുന്നത് ഷിഖാഖായിരിക്കും, കക്ഷി പിരിവായിരിക്കും എന്നാണ്. ഫസേഖ് ഫീഖഹുമുള്ള, എന്നാൽ അവരെ നേരിടുവാൻ, അങ്ങനെ പിന്തിരിഞ്ഞു പോകുന്ന ആളുകളെ നേരിടുവാൻ നിനക്ക് അള്ളാഹു മതി. വഹുവ സമീഉൽ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. സിബ്ഗത അല്ലാഹി വമൻ അഹ്സനു മിന അല്ലാഹി സിബ്ഗ വനഹ്നു ലഹു ആബിദൂൻ. സിബ്ഗത അല്ലാഹ്, അല്ലാഹുവിന്റെ വർണ്ണം നൽകൽ എന്നർത്ഥം. സിബ്ഗത, വർണ്ണം നൽകൽ. സിബ്ഗത അല്ലാഹി, അല്ലാഹുവിന്റെ വർണ്ണം നൽകൽ. ഇവിടെ മനസ്സിലാക്കുന്ന സിബ്ഗത്ത്, ഇവിടെ ഉപയോഗിക്കുന്ന സിബ്ഗത്തുല്ലാഹി എന്നല്ല, സിബ്ഗത്ത് അല്ലാഹി, സിബ്ഗത്ത് അല്ലാഹി, അല്ലാഹുവിന്റെ വർണ്ണം നൽകൽ. സിബ്ഗത്തു എന്നല്ല, സിബ്ഗത്ത എന്നാണ്. എന്താണ് അതിന് കാരണം? അവിടെ അത് ഒരു ഫിഅല്, ഹദ്ഫ് ചെയ്യപ്പെട്ടുകൊണ്ട് സിബ്ഗത്തിനെ ഒരു മഫ്ഊൽ മുത്തലഖായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് മൻസൂബായി നിൽക്കുന്നത്, നസബ് ചെയ്യപ്പെട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് മഫ്ഊൽ മുത്തലഖായിട്ടാണ് നിൽക്കുന്നത്. സിബ്ഗത്ത്, സിബ്ഗത്തു മതി യഥാർത്ഥത്തിൽ അള്ളാഹുവിന് പറഞ്ഞു. പക്ഷെ അതോടെ ഒരു ഫിഅൽ അതിന്റെ മുമ്പ്. എന്താ, എങ്ങനെയാണ് മഫ്ഊൽ മുത്തലഖ് ഉണ്ടാകുന്നത്? വറബ മുഹമ്മദുൻ വർബൻ, വറബ മുഹമ്മദുൻ വർബൻ, മുഹമ്മദിനെ മുഹമ്മദ് അടിച്ചു, വർബൻ ഒരടി, ഒരടി അടിച്ചു. അപ്പൊ ഇവിടെ ആ രൂപത്തിലാണ് ഒരു അതിന് മുമ്പ് ഒരു ഫിഅൽ ഹദ്ഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് മുഫസ്സിറുകളൊക്കെ വിശദീകരിക്കുന്നത്. അപ്പോ സിബ്ഗത എന്ന് പറയുന്നത് മഫ്ഊൽ മുത്തലഖ് മൻസൂബ് ലിഫിഅലിൻ മഹ്ദൂഫിൻ, അഫിഅൽ ഏതാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ വയ്യ. ലിഫിഅലിൻ മഹ്ദൂഫിൻ, സിബ്ഗത അല്ലാഹി, അള്ളാഹുവിന്റെ, ഇവിടെ അള്ളാഹി എന്ന് പറയുന്നത് എന്താണ്? ഇസ്മുൽ ജലാല മുളാഫി ഇലൈഹി മജ്റൂർ, മനസ്സിലാക്കുക. ഹർഫ്റാളായിട്ടും പരിഗണിക്കുക. മൻ അഹ്സനു, വമൻ അഹ്സനു, എന്താ അർത്ഥം? ആരാണ്? ഇസ്തിഫ്ഹാമാണ്. മൻ എന്നത് ഇവിടെ മൗസൂലല്ല, മറിച്ച് ഇസ്തിഫ്ഹാമാണ്. ആരാണ് വർണ്ണം നൽകുന്നതിൽ അള്ളാഹുവിനേക്കാൾ നല്ലവൻ എന്നാണ്. വമൻ അഹ്സനു, ആരാണ് നല്ലവൻ? വമൻ അഹ്സനു, ആരാണ് നല്ലവൻ? ഇവിടെ മൻ എന്നത് ഇസ്മു
استفهام. മുബ്തദായിട്ടാണ് വരുന്നത്. ഉമൻ റഫ്ഇന്റെ സ്ഥാനത്ത് സുക്കൂനിൽ മബനിയായി കൊണ്ടാണ് ആ ഇസ്മ ഇസ്തിഫ്ഹാമ് ഉള്ളത്. മൻ അഹ്സനു അഹ്സനു വമൻ അഹ്സനു, ഏറ്റവും നല്ലവൻ, ഏറ്റവും നല്ലവൻ. ഇത് ഇസ്മു തഫ്ദീലാണ്, തഫ്ദീലിന്റെ വസനിലാണത് വരുന്നത്. അഹ്സനു, ഏറ്റവും നല്ലവൻ. അപ്പൊ അതുപോലെ ഖബർ മർഫു ആണ്. അഹ്സനു മിനല്ലാഹി, മിന ഹർഫ് ജർ, മിനല്ലാഹി ഇസ്മുൽ ജലാല മജ്റൂർ. ومن أحسن من الله صبغة. صبغة إن غريب لا صبغة الله ر. ومن أحسن من الله صبغة آران ورنم نلغن ندل الله بنيك آلنا اللبن. ومن أحسن من الله آران الله بنيك آلنا اللبن സിബ്ഗതൻ, വർണ്ണം നൽകുന്നതിൽ, വർണ്ണം നൽകുന്ന കാര്യത്തിൽ. സിബ്ഗതൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ തമ്മീസ് മൻസൂബാണ്, തമ്മീസ് മൻസൂബാണ്, മറന്നു പോകരുത്. വനഹ്നു ലഹു ആബിദൂൻ, വനഹ്നു ലഹു ആബിദൂൻ. വാവൂടെ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീനാഫിന്റെ വാവാണ്. വനഹ്നു, വനഹ്നു ഞങ്ങൾ, നഹ്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, ലഹു അവന് ആബിദൂൻ ആരാധിക്കുന്നവരാകുന്നു. നഹ്നു എന്ന് പറഞ്ഞത് ളമീർ നഹ്നു ിൽ മബിനിയാകുന്ന ഒമീറ. ഇവിടെ റഫറിന്റെ സ്ഥാനത്ത് വരുന്നു, കാരണം ഇത് മുഖത്തതായതുകൊണ്ട്. ലഹു, ലഹു അതായത് ലാം ഹർഫ് ജർ, ഹു എന്നത് ഒമീർ, സ്ഥാനത്ത് വരുന്നു മുമ്പിൽ മബിനിയാകുന്നു ഹു എന്നത്. പക്ഷെ അത് അതിനു മുമ്പിൽ ഹർഫ് ജർ വന്നതുകൊണ്ട് അത് ഇസ്മ മജ്റൂറായി പരിഗണിക്കപ്പെടുന്നു ആ ളമീറിനെ. വനഹ്നു ലഹു ആബിദൂൻ, ആബിദു, ആബിദുൻ എന്നതിന്റെ ബഹുവചനമാണ്, ജംആണ് ആബിദൂന. മുദക്കർ സാലിം, ജുമ മുദക്കർ സാലിമാണ്. ആബിദുൻ ജുമ ആബിദൂന, ആബിദൂന. ഫനഹ്നു ലഹു ആബിദൂൻ, അതായത് ഖബറാണ്, മർഫു ആയി വരുന്ന ഖബറാണ്. ആബിദു, ആബിദു അതുകൊണ്ട് അത് ഖബർ. നഹ്നു എന്നതിന് ശേഷം വരുന്ന ഖബറാണ് മർഫു ആയി വരുന്നത്, ആബിദൂന. അപ്പൊ അള്ളാഹുവിന്റെ വർണ്ണം നൽകൽ, അതത്രേ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നർത്ഥം. സിബ്ഗത അല്ലാഹി, അള്ളാഹുവിന്റെ വർണ്ണം നൽകൽ. ഇൻഷാല്ലാഹ് അതിന്റെ വിശദീകരണങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ അഹ്സനു മിൻ അല്ലാഹി സിബ്ഗ, അള്ളാഹുവിനേക്കാൾ വർണ്ണം നൽകുന്നതിൽ ആരാണ് വർണ്ണം നൽകുന്നതിൽ? അള്ളാഹുവിനേക്കാൾ നല്ലവൻ. വനഹ്നു ലഹു ആബിദൂൻ, ഞങ്ങൾ അവന് തന്നെ ആരാധന ചെയ്യുന്നവരുമാകുന്നു. അപ്പോ ഇവിടെ വിശ്വാസ കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ പ്രവാചകന്മാരിലും ഒരുപോലെ വിശ്വസിക്കണമെന്ന് പഠിപ്പിക്കുകയും ആ വിശ്വാസ കാര്യങ്ങളൊക്കെ എപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിച്ച ആ രീതിയിൽ ആ സഹാബത്ത് ഉൾക്കൊണ്ട വിധം മറ്റുള്ളവരും ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നേർമാർഗം പ്രാപിക്കാൻ സാധിക്കും. അതിൽ നിന്ന് വ്യത്യാസപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും
കക്ഷി പിരിവുകൾ ഉണ്ടാകും, ഗ്രൂപ്പുകൾ ഉണ്ടാകും, കുഴപ്പങ്ങൾ ഉണ്ടാകും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ ആ വർണ്ണം വളരെ അതിനേക്കാൾ വർണ്ണം നൽകുന്നതായി ആരുണ്ട്? ഞങ്ങൾ അവന് മാത്രം ആരാധന ചെയ്യുന്നവരുമാകുന്നു എന്ന് ആ കാര്യമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്നർത്ഥം. ഇൻഷാല്ലാ ഇതിന്റെ വിശദാംശങ്ങൾ, വിശദീകരണങ്ങൾ മഹാനായ മുഹമ്മദ് അമാനി മൗലവി നൽകിയതും ഇല്ലാത്തതുമായ മറ്റു വിശദീകരണങ്ങൾ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആനിൽ മനസ്സിലാക്കി പഠിക്കുവാനും പ്രത്യേകിച്ച് വിശ്വാസ കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച യാഥാർത്ഥ്യങ്ങൾ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിച്ചത് ആ സഹാബത്ത് ഉൾക്കൊണ്ടത് ഉത്തമ നൂറ്റാണ്ടുകളിലൂടെ കൈമാറ്റം വന്നതുകൊണ്ട് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ യഥാർത്ഥമായ അഖീദയായി ഇന്നും മനസ്സിലാക്കപ്പെട്ടു വരുന്ന കാര്യങ്ങളിൽ കക്ഷിത്വങ്ങളില്ലാതെ, ഗ്രൂപ്പുകളില്ലാതെ പൂർണ്ണമായും അത് ആ രൂപത്തിൽ മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശ്വാസ കാര്യങ്ങളിൽ യാതൊരു വ്യത്യാസവും കൽപ്പിക്കാതെ മഹാന്മാരായ മുഴുവൻ പ്രവാചകന്മാരെയും ഒരുപോലെ അംഗീകരിച്ചുകൊണ്ട് ആ പ്രവാചകന്മാർക്ക് അവതീർണമായ മുഴുവൻ വേദഗ്രന്ഥങ്ങളിലും പൂർണ്ണമായ വിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ട് അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിലെ വിശദാംശങ്ങൾ സഹാബത്ത് മനസ്സിലാക്കിയ വിധം മനസ്സിലാക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ സലഫു സ്വാലിഹുകളുടെ മാതൃക മാർഗം പിൻപറ്റുന്ന യഥാർത്ഥ സലഫി മൻഹജ് അംഗീകരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തിരുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ അബദ്ധങ്ങളും പോരായ്മകളും നമുക്ക് പുറത്ത് മാപ്പാക്കി പെരുമാറാവട്ടെ. നമ്മിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസപരമായ വ്യതിയാനങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന ആദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.